കൃഷ്ണൻകുട്ടി നമ്മളോടൊപ്പമുണ്ട്. മിനിസ്റ്റർ, അവിടെ നിന്ന് ഇപ്പോൾ നാല് മന്ത്രിമാർ ഈ ദുരന്ത മേഖലയിലെ എല്ലാ കാര്യങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് രംഗത്തുണ്ട് എന്നത് പ്രധാനമാണ്. നാളത്തെ നാളെ പുലരുന്നതോടുകൂടി രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ മുണ്ടക്കൈ അടക്കമുള്ള മേഖലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും അല്ലേ? ഹലോ ഉപമിനിസ്റ്റർ, എനിക്ക് കേൾക്കാം. നാളെ മുഖ്യമന്ത്രിയും കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ പ്രദേശത്തും ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു വിശദമായ റിപ്പോർട്ട് ഉണ്ടാക്കും. അവര് നഷ്ടപ്പെട്ടത് എന്ത് ചെയ്യണം, നഷ്ടപ്പെട്ട ആളുകളെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതൊക്കെയാണ്. ഇപ്പോഴും തന്നെ ഇന്നിപ്പോ ഞങ്ങൾ അവിടെ പോയപ്പോ കണ്ട ഒരു അനുഭവം, 400 വീട് ഒരാള് രക്ഷപ്പെട്ടു വന്ന ആള് പറഞ്ഞ അയാളുടെ ചുറ്റുപാടിൽ 400 വീട് പോയി. അപ്പൊ അത് ഓരോ ദിവസവും നമ്മള് കേൾക്കുന്നതിനേക്കാളും കൂടുതലാണ് വരുന്നത്. ഹലോ, ശരിയാണ് മിനിസ്റ്റർ. മിനിസ്റ്റർ, ഇന്നലെ വൈദ്യുതി വകുപ്പും അതിന്റെ ജീവനക്കാരും ഏറ്റവും കൂടുതൽ അഭിനന്ദനാർഹമായ ഒരു പ്രവർത്തനമാണ് നടത്തിയത്. ഈ ചൂരൽമലയുമായി ബന്ധപ്പെട്ട് അവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ എത്രയും പെട്ടെന്ന് കഴിഞ്ഞത് അവരുടെ ഒരു നിസ്വാർത്ഥമായ സേവനത്തെ തുടർന്ന് തന്നെയാണ്. പക്ഷെ ഇപ്പോഴും അവിടെ വെളിച്ചം അപര്യാപ്തമായ പല മേഖലകളുണ്ട്. അവിടേക്ക് ഉള്ള പ്രവർത്തനം എങ്ങനെയാണ്, എന്താണ് വകുപ്പിന്റെ ഒരു പ്ലാൻ? ഇന്ന് 2 ട്രാൻസ്ഫോർമർ ചാർജ് ചെയ്തു, ഒരു ചാർജ് ചെയ്തു അപ്പുറത്ത് അവര് റോപ്പിൽ പോയിട്ടാണ് അത് ചെയ്തത് കേട്ടോ. അവര് ദിവസംമാര് വളരെ കഷ്ടപ്പെട്ടാണ് ചെയ്തത്. നാളെ അപ്പോൾ മുണ്ടക്കയിലേക്ക് കൂടി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? കഴിയാതെ കഴിയില്ല, കഴിയണമെങ്കിൽ എന്തറിയോ പറയണം, കേബിൾ ചെയ്യാൻ തീരുമാനമുണ്ട്. പെണ്ണിയൊക്കാരത് പറഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ചാർജ് ചെയ്തിട്ട് എന്തെങ്കിലും ലീക്ക് എവിടെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപകടം വരാനും. ശരിയാണ്, ശരിയാണ്. രാവിലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടത്തും അല്ലേ? വളരെയധികം നന്ദി മിനിസ്റ്റർ. എന്തായാലും ഇന്നലെ വൈകുന്നേരം കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചൂരൽമല ഭാഗത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ KSEBക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ പുഴയ്ക്ക് അപ്പുറത്തേക്കും വൈദ്യുതി ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുമോ എന്നത് പരിശോധിച്ചതിന് ശേഷം മുണ്ടക്കയിലേക്കടക്കം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന ഉറപ്പാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയിൽ നിന്ന് ലഭിക്കുന്നത്.